ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. ഹോസ്ലേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ നാം പങ്കുചേരുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഈ അത്താഴമേശയിൽ നിന്ന് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ അരൂപിയിൽ ദിവ്യകാരുണ്യമായി സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ബലി നാം അർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ അയൽ രാജ്യങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യുദ്ധമാകുന്ന വലിയ തിന്മയിൽ നിന്ന്, കലഹങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8:1-4 തിരുവചന ഭാഗമാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ക്രിസ്തുവിനെയാണ് നാം കാണുക. ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, വിളിച്ചപേക്ഷിക്കുന്ന മകനെയാണ് കർത്താവ് സൗഖ്യപ്പെടുത്തുക. അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്തുകൊണ്ടാണ് അവന് സൗഖ്യം നൽകുന്നത്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. ആൾക്കൂട്ടത്തിൽ ഇടയിലൂടെ നാം അറിയാതെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയില്ല. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് എളുപ്പമാണ്. എന്നാൽ ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ, കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് ആരൊക്കെയാണ് ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിക്കുന്നത്, സത്യവിശ്വാസം പ്രഘോഷിക്കുന്നത്, അവർക്കൊക്കെ രക്ഷ ലഭിക്കും എന്ന വലിയ സൂചനയാണ് ഈ കുഷ്ഠരോഗി എന്ന മനുഷ്യനിലൂടെ ദൈവം ഇന്ന് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. അങ്ങനെ ആൾക്കൂട്ടത്തിലായിരുന്നു കൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് കർത്താവിൻ്റെ രക്ഷയും കരുതലും സംരക്ഷണവും എൻ്റെ ജീവിതത്തിലുമുണ്ടാകണമേ എന്ന് ഈ വിലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ
കനിയേണമേ ക്രിസ്തുവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പണിതുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്ന് അങ്ങ് ഒരിക്കലും തള്ളിക്കളയുകയില്ലല്ലോ. അങ്ങേ നാമത്തോട് എപ്പോഴും ഞങ്ങൾ ഭക്ത്യാദരങ്ങളും സ്നേഹവുമുള്ളവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്ന് സെദേക്കിയയുടെ 9 ഭരണവർഷം 10 മാസം 10 ദിവസം ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജെറുസലേമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി സെദേക്കിയയുടെ 11 ഭരണവർഷം വരെ നഗരം ഉപരോധിക്കപ്പെട്ട് കിടന്നു. 4 മാസം 9 ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി. ജനത്തിന് ഭക്ഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കൽദായർ നഗരം വളഞ്ഞിരുന്നെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി. രാജാവും പടയാളികളും രാജകീയ ഉദ്യാനത്തിനടുത്തുള്ള രണ്ടു ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പാലായനം ചെയ്തു. ആരാബായെ ലക്ഷ്യമാക്കിയാണ് അവർ പോയത്. എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുധാവനം ചെയ്ത് ജെറീകോ സമതലത്തിൽ വച്ച് മറികടന്നു. അപ്പോൾ അവൻ്റെ പടയാളികൾ ചിതറിപ്പോയി. കൽദായർ രാജാവിനെ പിടിച്ച് റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്തു കൊണ്ടുവന്നു. അവൻ സെദേക്കിയയുടെ മേൽ വിധി പ്രസ്താവിച്ചു. പുത്രന്മാരെ അവൻ്റെ കൺമുമ്പിൽ വച്ച് നിഗ്രഹിച്ചു. അവൻ്റെ കണ്ണുകൾ ചൂന്നെടുത്തതിന് ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിൻ്റെ 19 ഭരണവർഷം 5 മാസം 7 ദിവസം അവൻ്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുസരദാൻ ജെറുസലേമിൽ വന്നു. അവിടെ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും ജെറുസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി. മാളികൾ കത്തിച്ചാമ്പലായി. അവനോടുകൂടെ ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു. നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനോട് കൂറു പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കൗശലക്കാരെയും നബുസർദാൻ തന്നോടുകൂടെ കൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ ഉഴുവുകാരായും മുന്തിരിത്തോട്ടപ്പണിക്കാരെയും അവിടെ തന്നെ നിയോഗിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ബാബിലോൺ നദികളുടെ തീരത്ത് നിന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരിവൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. ജെറുസലേമേ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെ കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. ജെറുസലേമേ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. വിദേശത്ത് നിന്ന് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലതുകൈ എന്നെ മറക്കട്ടെ. ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ജെറുസലേമിനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. Hallelujah, 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 hallelujah.
ക്രിസ്തു നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു ഉണങ്ങി പറഞ്ഞു, കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്, പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ജീവിതം കാഴ്ചയായി ഞാൻ നൽകിടുന്നിതാ, ദൈവമേ തവ കൈകളിൽ മോദമോടെ ഞാൻ. ജീവിതം കാഴ്ചയായി ഞാൻ നൽകിടുന്നിതാ, ദൈവമേ തവ കൈകളിൽ മോദമോടെ ഞാൻ. പുണ്യവും പാപവും എൻ്റെ സർവവും ദൈവമേ നൽകിടാ ദിവ്യ കൈകളിൽ. പുണ്യവും പാപവും എൻ്റെ സർവവും ദൈവമേ നൽകിടാ ദിവ്യ കൈകളിൽ. ജീവിതം കാഴ്ചയായി ഞാൻ നൽകിടുന്നിതാ, ദൈവമേ തവ കൈകളിൽ മോദമോടെ ഞാൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സംപ്രീതിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണമേ. അതിൻ്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് പ്രീതികരമായ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹാർപ്പണം സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ഞങ്ങളും ആലപിക്കുന്നു. സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങിൽ മഹിമകളാ നിറഞ്ഞു മഹി വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനെ ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാല പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. Thank you.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇതു. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ എന്ന താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തിയോടും വൈദികഗണത്തോടും സന്യസ്തരോടും ദൈവജനത്തോടുമൊത്ത് തിരുസഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച മരണമടഞ്ഞ എല്ലാവരെയും ഓർക്കണമേ. അവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഞങ്ങളിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ ധന്യതാദാ പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെപ്പോ നിന്നുള്ള പാരിലുമായിടേണം. അന്നൊന്നോ വേണ്ടുന്നോ രാഹാരതി ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്നേർദൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തന്നെ
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരായ നാം അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുശരീരത്തിൻ്റെയും അമൂല്യമായ തിരുരക്തത്തിൻ്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി. Thank you.
ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ, ജനപഥമേ അണിചേരു, ജയഘോഷം ആർക്കുവിൻ.